നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ ആളുകളും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ചില വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിനും പണം പിൻവലിക്കുന്നതിനും ഒരു നിശ്ചിത ഫീസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും രാജ്യത്തുള്ള പ്രമുഖ ബാങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നവംബർ മാസം മുതൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക കറൻറ്റ് അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുക പണം പിൻവലിക്കുക അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുക പണം പിൻവലിക്കുക തുടങ്ങിയ ഇടപാടുകൾക്കാണ് ഒരു നിശ്ചിത ഫീസ് ബാധകമാവുക 3 തവണ വരെ നിങ്ങൾക്ക് സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം വായ്പാ അക്കൗണ്ടുകളിൽ 180 രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് 3 തവണ സൗജന്യമായി പണം നിക്ഷേപിക്കാൻ സാധിക്കും അതിനുശേഷം ഉള്ള ഇടപാടുകൾക്ക് 40 രൂപ എന്ന നിരക്കിലുള്ള ഒരു ചാർജാണ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരിക എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് ഇളവുകൾ അനുവദിക്കുന്നുണ്ട് അവർക്ക് പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഫീസ് നൽകേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ പണം പിൻവലിക്കുന്നതിന് ഇവരിൽ നിന്ന് 100 രൂപ ചാർജ് ഈടാക്കുകയും ചെയ്യുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ് കറൻറ്റ് ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയ അക്കൗണ്ടുകളിൽ ഒരു ദിവസം സൗജന്യമായി നിക്ഷേപിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുന്ന തുകയുടെ വ്യാപ്തി അനുസരിച്ച് ഓരോ തുകയ്ക്കും 50 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ഫീസ് ഈടാക്കുക 3 തവണയാണ് ഇവർക്ക് സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുക 4ാമത്തെ തവണ മുതലുള്ള ഓരോ ഇടപാടുകൾക്കും 150 രൂപ വരെയാണ് ഇവർ ചാർജ് നൽകേണ്ടതായി വരിക സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് 1 മാസം 3 തവണയാണ് സൗജന്യമായി നിക്ഷേപിക്കാൻ സാധിക്കുന്നത് 4ാമത്തെ തവണ മുതൽ 40 രൂപ വരെയാണ് ഓരോ ഇടപാടിനും ഇവർ ചാർജ് നൽകേണ്ടതായിട്ട് വരുന്നത് 3 തവണ വരെ സൗജന്യമായി പിൻവലിക്കുന്നതിന് പ്രത്യേക ചാർജുകളൊന്നും നൽകേണ്ടതില്ല എന്നാൽ 4ാമത്തെ തവണ മുതൽ പണം പിൻവലിക്കുന്നതിനായി 100 രൂപയാണ് ഇവർക്ക് ചാർജ് നൽകേണ്ടി വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്സിസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്നീ ബാങ്കുകളിലാണ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു ചാർജ് നിരക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ഒരു നടപടിക്രമങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു മാറ്റങ്ങളാണ് നവംബർ മാസം മുതൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവായ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ചാനലിലൂടെ ലഭ്യമാവുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്